ഹായ് ഹലോ, ഞാൻ നന്നതെ. പെട്ടെന്ന് നിങ്ങളൊരു കാര്യം അറിയിക്കാനാണ്. ഒരു സിനിമയുടെ റിവ്യൂ തന്നെയാണ്, എന്നാലത് പെട്ടെന്ന് ഇടണമെന്ന് തോന്നി, അതുകൊണ്ട് പെട്ടെന്ന് ഇടുന്നേ ഉള്ളൂ. കൊന്നാൽ പാവ, തമിഴ്, വരലക്ഷ്മി ശരത് കുമാർ അഭിനയിച്ച സിനിമ. അത് പിന്നെ നമുക്ക് കണ്ടറിവുള്ള കുറച്ച് ആക്ടേഴ്സൊക്കെ ഉണ്ട്. പേരെന്ന് എനിക്കറിയുണ്ട്, പക്ഷേ സിനിമയെ പറ്റി എനിക്ക് നല്ലോണം അറിയാം. ഞാൻ പറഞ്ഞുതരാം. കണ്ണു അടയുന്നില്ല ഫിൽറ്റർ. ഓക്കെ. പകലും പാതിരയും കുഞ്ചാക്കോ ബോബൻ ഇറങ്ങിയ സിനിമ നിങ്ങൾ കണ്ടിട്ടുള്ളവരുണ്ടാവും, കാണാനിരിക്കുന്നവരുണ്ടാവും. അങ്ങനെയുള്ളൊരൊഴിക്കല് ഈ സിനിമ കാണാറ്. സെയിം എടേ, സെയിം ഡയറക്ടറൊക്കെ സെയിം ആണെന്നൊന്നും ഞാൻ നോക്കില്ല, പക്ഷെ സെയിം ഫുള്ള്. ഇതിക്കുള്ള ഞാൻ ഇപ്പം എന്ത് പറഞ്ഞേ, ആ സിനിമ തന്നെ ഈ സിനിമ. അതവിടെ തമിഴ്നാട്ടിൽ നടക്കുന്നു, ഇതിവിടെ കേരളത്തിൽ നടക്കുന്ന പകലും പാതിരയും. ആ ഒരു വ്യത്യാസം മാത്രമേ ഞാൻ നോക്കിയിട്ട് കാണുന്നുള്ളൂ. പിന്നെ ക്ലൈമാക്സിൽ ചെറിയ ട്വിസ്റ്റ് വ്യത്യാസമുണ്ട്. ക്ലൈമാക്സിൽ പകലും പാതിരയും സത്യത്തിൽ ഭയങ്കര നന്നായിട്ട് എടുത്തിട്ടുള്ള സിനിമയാണ്. കുറച്ച് സ്ലോ മോഷൻ ക്രിഞ്ച് ഒഴിച്ചാൽ വേറെ അതിന് വലിയ കുഴപ്പമൊന്നും എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു. പിന്നെ ക്ലൈമാക്സിൽ രജീഷയുടെ ഒരു എന്തോ അൾട്രാ നെഗറ്റീവ് റോള്, ഇച്ചിരി ക്രിഞ്ചാണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഇത് അയ്യോ പാസാങ്ക മലര്. അല്ലാണ്ട് ഇപ്പം ഞാൻ എന്ത് പറയാം, കഥയുടെ ചെറിയ മാറ്റമൊക്കെ വരുത്തിയിട്ട് അതിൽ പഞ്ഞിക്കടയും പ്രസവമൊക്കെ എടുത്ത് കാണിച്ച് എന്താ ചെയ്യാൻ, കണ്ടടേ കണ്ടുപോയി. അതുകൊണ്ട് നിങ്ങളൊക്കെ എങ്കിലും അബദ്ധം പറ്റരുത്, പോയിരുന്ന് കണ്ടു കളയരുത്. ഇതാണ് സിനിമ പകലും പാതിരയും. അത് കാണുന്ന കാണാനിരിക്കുന്ന കണ്ട ഓരോ മലയാളികളും ഇത് പോയി കാണരുത്, അപേക്ഷയാണ്. ഓക്കെ, ഇതേക്കുള്ളൊന്നും എനിക്ക് പറഞ്ഞതരായിട്ട്. ഇതേക്കുള്ള സിനിമയെ പറ്റി പറയേണ്ട കാര്യമില്ലല്ലോ. പകലും പാതിരി, ഇനി പകലും പാതിരി അറിഞ്ഞിടാത്തവരാണെങ്കിൽ ഞാൻ അതിനെ പറ്റി ഒരു വീഡിയോ പിന്നെ എപ്പോഴെങ്കിലും ഇടാം. അത് ഞാൻ കണ്ടു, പക്ഷെ വീഡിയോ ഇട്ടിട്ടില്ല. ഓക്കെ, ബൈ.